എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പഴനിയിൽ ഇരുന്നിട്ടാണ്. അപ്രതീക്ഷിതമായിട്ട് പഴനിയിലെ ശ്രീ മുരുക ദർശനം സാധ്യമായിരിക്കുകയാണ്. അത് പടികൾ കയറി തന്നെ മുരുകനെ ദർശിക്കാൻ സാധിച്ചു. അതിന്റെ ഒരു സന്തോഷവും എനിക്കുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അക്ഷയ തൃതീയയെ കുറിച്ചാണ്. 2024 May 10 ഈ വർഷത്തെ അക്ഷയ തൃതീയ വരുന്നത്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അക്ഷയം എന്ന് വെച്ചാൽ നശിക്കാത്തത് എന്നതാണ്. ഇത് കുറെ നാളുകളായിട്ട് ഇത് സ്വർണം മേടിച്ചു കൂട്ടാനുള്ള ഒരു ദിവസമായിട്ട് ചില്ലറക്കാരെല്ലാം മാറ്റി തീർത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ ദിവസത്തിൽ ഒരുപാട് അന്നദാനങ്ങൾ നമ്മുടെ സഹോദരിമാരിപ്പോ പല സ്ഥലങ്ങളിലേക്ക്, അമ്മൂക്കേറിന്റെ പല സ്ഥലങ്ങളിലേക്ക് നടത്തി കഴിഞ്ഞു. ആ ഒരു ദിവസം അന്നദാനം നടത്തുന്നത് ഒരുപാട് പുണ്യം നേടിത്തരുന്ന ഒരു ദിവസമാണ്. എന്ത് കാര്യവും, എന്ത് നല്ല കാര്യവും ചെയ്യുമ്പോൾ അതിന് 1000 മടങ്ങ് ഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അപ്പൊ ഇതിനെക്കുറിച്ചൊരു ബ്ലോഗ് മോഹൻജിയുടെ പേജിൽ വരികയുണ്ടായി. മോഹൻജി ഒഫീഷ്യൽ പേജിലുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ അക്ഷയ തൃതീയയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. പരശുരാമ ജയന്തിയായിട്ട് അന്ന് ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ ദേവതയായ, എല്ലാവരുടെയും വിശപ്പകറ്റുന്ന അന്നപൂർണാദേവിയുടെയും ജന്മദിനമായിട്ട് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുബേരന് സമ്പത്തിന്റെ ദേവതയാണ് എന്നുള്ള ആ ഒരു സ്ഥാനം ലഭിച്ചത് അക്ഷയ തൃതീയ ദിനത്തിലാണ് എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കാണാൻ വന്ന കുചേലന് സമ്പത്ത് പ്രദാനം ചെയ്ത ദിവസം കൂടിയാണ് അക്ഷയ തൃതീയ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ ദ്രൗപദിക്ക് ഭഗവാൻ കൃഷ്ണൻ അക്ഷയ പാത്രം നൽകിയത് ഈ ഒരു ദിവസത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. അക്ഷയ പാത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരിക്കലും ഭക്ഷണം തീരാത്ത ഒരു പാത്രം. അപ്പൊ ആ ഒരു പാത്രം ദ്രൗപദിക്ക് നൽകിയതും ഈ ഒരു ദിവസത്തിൽ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുകൂടാതെ വേദവ്യാസൻ മഹാഭാരതം എഴുതി തുടങ്ങിയത് ഈ ഒരു ദിവസത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. ഈ ഒരു ദിവസം എങ്ങനെ ആചരിക്കണം എന്നുകൂടി ആ ഒരു ബ്ലോഗിലുണ്ട്. അതായത് അക്ഷയ തൃതീയ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിക്കുക, നമ്മൾ ജീവിക്കുന്ന ഭവനം വൃത്തിയാക്കി വെക്കുക, വളരെ ശുദ്ധമായ ഒരു സ്പേസ് ആക്കി നമ്മുടെ ഭവനത്തെ മാറ്റുക, തുളസിയിലകൾ പറിച്ച് അതിട്ട വെള്ളം വെച്ചിട്ട് നമ്മുടെ ആ ഭവനവും അതിന്റെ ചുറ്റും ശുദ്ധമാക്കി, അത് ആ ഒരു തീർത്ഥം തളിച്ച് ശുദ്ധമാക്കിയാലും നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയെ അന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർക്ക് നൈവേദ്യമെല്ലാം അർപ്പിച്ചുകൊണ്ട് അവരെ മെഡിറ്റേറ്റ് ചെയ്താൽ, അതായത് അവരെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനം ചെയ്താൽ അത്യധികം വിശിഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് ഗുരുക്കന്മാർ എന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ദിവസം എത്ര തവണ ജപിക്കാമോ അത്ര തവണ ജപിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു മന്ത്രവും നമുക്ക് ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ വൃക്ഷങ്ങൾ നടാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എങ്കിൽ പോലും പറ്റുന്നവർ ആ ഒരു ദിവസം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അത് വളരെയധികം പുണ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാനും അവർക്ക് വേണ്ടി അന്നദാനം നടത്താനും പറ്റിയ ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. ഈ ഒരു ദിവസം ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം പാവപ്പെട്ടവരെ നിങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളതാണ്. ഭക്ഷണമോ വസ്ത്രമോ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായമോ ഏത് രീതിയിൽ സഹായിച്ചാലും അതിന്റെ ഫലം എത്രയോ ഇരട്ടിയാണ്. ആ ഒരു സത്കർമ്മങ്ങളുടെ ഫലം നമ്മുടെ പഴയ ദുഷ്കർമ്മങ്ങളെ, ദുർജന്മപാപങ്ങൾ പോലും തുടച്ചു നീക്കാൻ ശക്തിയുള്ളതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സത്കർമ്മം പാവങ്ങളെ സഹായിക്കുക എന്നതാണ്. ബിസിനസ്സുകാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഈ ഒരു ദിവസം ലോർഡ് ഗണേഷിനെയും ലോർഡ് ലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ഭജിക്കുന്നത് അവർക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ആരാധനാമൂർത്തിയെ നൈവേദ്യം എല്ലാം അർപ്പിച്ചിട്ട് ഭജിക്കുകയാണെങ്കിൽ അതും ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സ്വർണം മേടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ദിവസമല്ല അക്ഷയ തൃതീയ. സത്കർമ്മങ്ങൾ ചെയ്യുവാനും നമ്മുടെ പുണ്യത്തിന്റെ ബാങ്ക് ബാലൻസ് കൂട്ടുവാനുമുള്ള ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. അപ്പോൾ എല്ലാവർക്കും പുണ്യപ്രദായകവും ഐശ്വര്യപ്രദായകവുമായ ഒരു അക്ഷയ തൃതീയ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അമ്മൂക്കേറിലേക്ക് അന്നദാനത്തിന് ഒരുപാട് സഹോദരിമാർ പൈസ അയച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ അന്നദാനം നടത്തുക. നിങ്ങളുടെ ആ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് ഒരുപാട് പേർക്ക് ഒരു നേരത്തെ വിശപ്പക്കയറ്റാൻ സാധിച്ചാൽ അതിലും വലിയ പുണ്യപ്രവൃത്തി മറ്റൊന്നുമില്ല. ഏവർക്കും നന്ദി, നമസ്കാരം.